വില്ലന് പിടിക്കുന്ന പോലീസ് ക്രൈം ത്രില്ലറുകളുടെ ഈ ഗണത്തിൽ തന്നെയാണ് ദൃശ്യം രണ്ടിനും സ്ഥാനം. പക്ഷേ ഇവിടെ അന്തിമ വിജയ് ജിത്തു ജോസഫിന്റെ തിരക്കഥയാണ്. മോഹൻലാൽ എന്ന നടന്റെ കണ്ണിമ ചിമ്മാതിയുള്ള കാത്തിരിപ്പ് ജോർജ്ജുകുട്ടി മികവുള്ളതും ആക്കുന്നു. എന്നിട്ടും തിയേറ്ററിലെത്താത്തതിന്റെ നഷ്ടം ഈ ചിത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കോവിഡിനെ തോൽപ്പിക്കാൻ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന് കഴിഞ്ഞില്ല. അങ്ങനെ വിജയം ആമസോണിനായി. OTT റിലീസായി ദൃശ്യം രണ്ട് എത്തുമെന്ന് മോഹൻലാലിന്റെ ആരാധകർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആമസോണിൽ ചിത്രം കണ്ട് അവർ നിരാശരാകുന്നത് കൈയടിക്കാൻ തിയേറ്ററിലെ ആംബിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ആമസോൺ ആഹ്ലാദത്തിലാണ്. കരാർ ഒപ്പിട്ട ശേഷമാണ് ദൃശ്യം രണ്ട് ആമസോണിന്റെ ആളുകൾ കാണുന്നത്. അന്ന് തന്നെ അവർ വിജയം ഉറപ്പിച്ചു. അത് ആഘോഷിക്കാൻ വേറിട്ട വഴികളും ചിന്തിച്ചു. ആ ചിന്തയാണ് കപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. കാഴ്ചയിൽ കറുത്ത കപ്പ്, ജോർജ്ജുകുട്ടി എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. ആ പേപ്പർ കപ്പാണ് മോഹൻലാലിനുള്ള ആമസോണിന്റെ സമ്മാനം. മോഹൻലാലിന്റെ അടുത്ത സുഹൃത്ത് സമീർ ഹംസയാണ് ഈ കപ്പിലെ രഹസ്യം പുറത്തുവിടുന്നത്. കറുത്ത കപ്പിൽ ചൂട് ചായ ഒഴിച്ചാൽ കഥ മാറും. കപ്പിന്റെ കറുപ്പ് മാറി ദൃശ്യം രണ്ടിലെ പോസ്റ്റർ തെളിയും. മോഹൻലാൽ തെളിഞ്ഞു വരും. കേരളത്തിലെ തിരഞ്ഞെടുത്ത റെസ്റ്റോറൻറ്റുകളിൽ ആമസോൺ ഈ കപ്പ് എത്തിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ സമീർ നടത്തുന്ന കോഫി ഷോപ്പുകളിലാണ് ആദ്യം വന്നത്. 10,000 പേപ്പർ കപ്പുകളിലാണ് ദൃശ്യത്തിന്റെ അത്ഭുത പോസ്റ്റർ വിരിയുന്നത്. സാധാരണ പേപ്പർ കപ്പിൽ ചായ കുടിക്കുമ്പോൾ അത് ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്നലെ കപ്പിലെ വിസ്മയം കണ്ടവർ അത് നിധിപോലെ ഏറ്റെടുത്ത വീട്ടിൽ കൊണ്ടുപോകുന്നു. മോഹൻലാൽ പോലും ഈ കപ്പിന്റെ മാറ്റം കണ്ട് അത്ഭുതപ്പെടുന്നു. ദൃശ്യം സ്റ്റൈൽ താടിയുമായി നിൽക്കുന്ന ലാൽ, കറുത്ത കപ്പിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്ന സമീർ ഹംസ, കൗതുകത്തോടെ നോക്കുന്ന ലാലും. പതിയെ ചൂടുവെള്ളം വീഴുമ്പോൾ മോഹൻലാലിന്റെ മുഖത്ത് അമ്പരപ്പ്, പിന്നെ ചിത്രം തെളിയുമ്പോൾ ഹോ എന്ന മുഖഭാവവും. അതുതന്നെയാണ് ഈ കപ്പിൽ ചായ കുടിക്കുന്ന സാധാരണക്കാരന്റെയും അവസ്ഥ. ഈ സാങ്കേതിക വിദ്യക്ക് പിന്നിലെ രഹസ്യം ആമസോൺ പുറത്തുവിട്ടിട്ടില്ല. ആദ്യമായാണ് ഒരു ഇന്ത്യൻ സിനിമയുടെ റിലീസിന് ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രചരണം ആമസോൺ നടത്തുന്നത്. തിരഞ്ഞെടുത്ത കഫേകളിൽ ഈ കപ്പ് എത്തിക്കഴിഞ്ഞു. ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ തട്ടുകളിലും കപ്പ് നൽകാൻ ആമസോൺ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ദൃശ്യം രണ്ടിലെ വിസ്മയം പോലെ പേപ്പർ കപ്പും കിട്ടുമെന്നാണ് തീരുമാനം. ഈ ആശയം ആമസോണിന് മുന്നിൽ വെച്ചത് സമീർ ഹംസയാണ്. ഇത് അവർ അംഗീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ദൃശ്യം രണ്ടിലെ കപ്പാവേശം വഴിയോരങ്ങളിലെ കടകളിലും എത്തും. പേപ്പർ കപ്പിൽ ചായ എന്നല്ല, ചൂടുള്ള വെള്ളം എന്തൊഴിച്ചാലും മാറ്റം കാണും. മലയാളത്തിലെ ആദ്യ സൂപ്പർ താര OTT റിലീസ് ചിത്രമാണ് ദൃശ്യം രണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.